നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അത്രയും വിശാലമായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ റിസ്ക്കിൽ നിന്ന് ദുനിയാവിൽ ഒരാൾ ആശിച്ചത് മുഴുവൻ കിട്ടിയാൽ പോലും അത്രയുള്ളൂ. അപ്പൊ എത്രയാണ് ആഖിറത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതാല അത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല റിസ്ക് നൽകുക എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും അതിൽ പെട്ടുകഴിഞ്ഞു. മനുഷ്യന് ഭക്ഷണം നൽകുക എന്ന് മാത്രമല്ല, സമാധാനം നൽകുക, സന്തോഷം നൽകുക, മാനസികമായിട്ട് എപ്പോഴും ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥ നൽകുക, ഇതൊക്കെ അവൻ നൽകുന്ന റിസ്ക്കുകൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യന് റിസ്ക് തഖ്വ ഉണ്ടെങ്കിൽ അല്ലാഹു തആല റിസ്ക് അവൻ അറിയാതെ മാർഗത്തിലൂടെ കൊടുക്കുന്നതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വമൻ യത്തഖില്ലാഹ, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തുറസ് നൽകും. വയർസുഖുഹു, അവൻ അള്ളാഹു റിസ്ഖും നൽകുന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത റൂട്ടിലൂടെ അള്ളാഹു അവന് റിസ്ഖ് നൽകും. ഇത് നമ്മൾ ചിന്തിക്കണം. പടച്ചോൻ റസാഖാന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശമാണ് ഇത്. നമ്മൾ പലപ്പോഴും ഹറാമ് ചെയ്യുന്നത് എന്തിനാ? ഒരു ഹറാമായ കാര്യം ചെയ്യുന്നത് എന്തിനാ? ഇപ്പൊ ബാങ്കിൽ പലിശയുണ്ട്, അല്ലെങ്കിൽ പലിശക്ക് ഒരാൾ പലിശവാകുന്നു, എന്തിനാ? എന്തിനാ പലിശവാകുന്നത്? അത് വാങ്ങിയില്ലെങ്കിൽ അയാളെ റിസ്ക്കിൽ കുറഞ്ഞു പോകുമോന്ന് അയാൾ പേടിക്കുന്നു. അപ്പൊ ഒരാൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ ആ പലിശ മുതൽ അയാൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ പലിശക്ക് പണം കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ അയാളുടെ ഇബിലീസ് അയാളെ മനസ്സ് തോന്നിപ്പിക്കണം, അയ്യേ എത്ര പണാപ്പ നിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത് വേറൊരാളടുത്തേക്ക്, നിന്റെ മുതലല്ലേ. ആ അവസരത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അവൻ എത്രയാണോ അവൻ അല്ലാഹുവിന്റെ ആ രക്ഷയെ ആശിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കിയതെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിക്കിരട്ടി അല്ലാഹു അവന് പകരം വേറെ കൊടുക്കും. അതാ പറഞ്ഞത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ വേറെ കിട്ടും അല്ലേ. കല്യാണം കഴിക്കുന്ന നേരത്ത് പറയുന്നു, ബാപ്പ നിർബന്ധിക്കുന്നു, ബന്ധുക്കളൊക്കെ നിർബന്ധിക്കുന്നു, സ്ത്രീധനം വാങ്ങണം. പടച്ചോനെ പേടിയുള്ള ഒരു ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു, ഞാൻ വാങ്ങില്ല. അയൽക്കാരും കൂട്ടുകാരും നാട്ടുകാരും വന്ന് പ്രലോഭിപ്പിക്കുന്നു, വാങ്ങിയില്ലെങ്കിൽ നിന്റെ ശിഷ്ട ജീവിതം പ്രയാസത്തിലായിരിക്കും, നീ എങ്ങനെ നിന്റെ ഭാര്യയ്ക്ക് വസ്ത്രമൊടുക്കും, അവളെ പോറ്റും, അതുകൊണ്ട് പ്രയാസപ്പെടാതിരിക്കാൻ ഇപ്പോൾ വാങ്ങിക്കോളൂ എന്ന പ്രലോഭനങ്ങളുമായി ഇബിലീസ് അയൽക്കാരന്റെ വേഷത്തിലോ ബാപ്പയുടെ വേഷത്തിലോ വന്നുകൊണ്ട് പ്രലോഭിപ്പിക്കുമ്പോ ഈ മുഅ്മിനായ ചെറുപ്പക്കാരൻ വിചാരിക്കേണ്ടത് അല്ലാഹു വെറുക്കുന്ന സംഗതിയാണ്, ഇത് ഹറാമായ മുതലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ആ മാർഗത്തിൽ തഖ്വ പാലിച്ചാലോ യജ്അൽ ലഹു മഖ്റജ, അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവന് മോചനം നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവന് അന്നം നൽകും. എത്ര ആൾക്കാർ അനുഭവസ്ഥന്മാരുണ്ട് നിങ്ങൾ, എത്ര ആളുകൾ സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുഭാഗത്ത്, ലക്ഷക്കണക്കിന് സ്ത്രീധനം വാങ്ങിയവൻ ഇന്നും എരപ്പാളിയായി നടക്കുന്നുണ്ട്. അവനൊന്നും കടത്തില്ല, അവന് കടം തീരാറില്ല, എപ്പ കണ്ടുമുട്ടിയാലും പ്രയാസങ്ങളാണ്, കടമാണ്, ദാരിദ്ര്യമാണ്, ലക്ഷങ്ങൾ വാങ്ങിയവനാണ്. അതേ അവസരത്തിൽ ഒന്നും വാങ്ങാതെ കല്യാണം കഴിച്ചവരോ നല്ല ബർക്കത്തുള്ള ജീവിതം ജീവിക്കുന്നു, കടമല്ല, ബാധ്യതയില്ല, പ്രയാസങ്ങളുമില്ല. എന്തേത്? എന്തേത്? ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈമാൻ വേണം ഏതൊരു കാര്യത്തിലും. ഒരു ഹറാം എന്നാണ് മാറി നിൽക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് താൽക്കാലികമായി കിട്ടുന്ന ഒരു ഹറാം അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അത് മാറ്റിവെച്ചു നോക്കൂ, പടച്ചവനയിൽ അപ്പുറം ഇരട്ടി വേറെ വഴിയിലൂടെ തരും. ഏതാ വഴിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് വയർസുഖുഹു, അവൻ അല്ലാഹു നൽകുന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത റൂട്ടിലൂടെ അല്ലാഹു വന്ന് കൊടുക്കും. അതാണ് പടച്ചവനോട് അടുത്തിട്ടുള്ള അല്ലാഹുവിന്റെ വിഷയത്തിൽ തഖ്വ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത റൂട്ടിലൂടെ അല്ലാഹു പ്രയാസങ്ങൾ നീക്കും. നേരെ മറിച്ച് ആ ഹറാമിന്റെ പങ്ക് പറ്റി, ആ ഹറാമിന്റെ പങ്ക് പറ്റി, അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ കഷ്ടപ്പെടുമെന്ന് ഓർത്ത് ബേജാറായി, എന്നാലോ ഇവന്റെ കഷ്ടപ്പാടും ദുരിതവും ഇങ്ങനെ വെച്ചടി വെച്ചടി കൂടില്ലാതെ കുറയൊന്നുമില്ല. ഇതാണ് പടച്ചുതമ്പുരാൻ റിസ്ക് നൽകുമ്പോൾ മാനദണ്ഡങ്ങളൊക്കെ അവനറിയാം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അത് പടച്ചുതമ്പുരാന്റെ തീരുമാനമാണ്. അപ്പൊ ജീവിതത്തിൽ സുഹൃത്തുക്കളെ സൂക്ഷ്മത പാലിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹറാം, ഒരു ആനുകൂല്യം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. മാത്രമല്ല ഏത് മേഖലയിലും സൂക്ഷ്മത പാലിച്ചാൽ അള്ളാഹ് കൂടുതൽ തരും എന്നാ പറയുന്നത്, കൂടുതൽ തരും എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പറയുന്നു എന്ത്,
വലവു അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർളി. ആ നാട്ടുകാർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം നാം അവർക്ക് മീതെ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ബറകാതിൻ മിനസ്സമാഇ വൽ അർളി, ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അവന്റെ ബറക്കത്തുകൾ അവന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ അള്ളാഹു തുറന്നു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് ഈ ആശയം സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ധിക്കാരവും തെമ്മാടിത്തവും കൂടിയാലോ ഉള്ള ആനുകൂല്യങ്ങളും റിസ്ക്കൊക്കെ പോകുകയും ചെയ്യും. അതും അല്ലാഹു തആല നമ്മുടെ മുന്നറിയിപ്പ് നൽകുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലുമൊക്കെ അതാ ഫസാദ് പ്രകടമാകുന്നു. അതിന്റെ വിശദീകരണത്തിൽ കാണാം, ആ ഫസാദിൽ പെട്ടതാണ് അൽ ഖഹ്തു, ക്ഷാമം, വറുതി, വഖില്ലത്തുൻ നബാതി, കാർഷിക രംഗത്തെ തളർച്ച, വദഹാബുൽ ബർക്കത്തി, ഏത് മേഖലയിലുമുള്ള പുരോഗതികൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കൽ, ഇതൊക്കെ. അതുപോലെ തന്നെ കസാദുൽ അസ്ആർ വഖില്ലത്തുൽ മആഷ്, വിലവർദ്ധന, ജീവിതത്തിന്റെ കാര്യങ്ങളിൽ പ്രയാസപ്പെടൽ, ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യന്മാർ തന്നെ ചെയ്യുന്ന തെമ്മാടിത്തങ്ങളുടെയും ധിക്കാരങ്ങളുടെയും ഒരു മുന്നറിയിപ്പ് ഈ ദുനിയാവിൽ നിന്ന് തന്നെ. ലിയുദീഖഹും, അവരെ ആസ്വദിപ്പിക്കാനാണ്. ബഅദല്ലദി അമിലു, അവർ പ്രവർത്തിച്ച ചിലതിന്റെ ഒക്കെ രുചി ഇവിടെ നിന്നാണ് കൊടുക്കുകയാണ്. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, അവരൊന്നും മടങ്ങാൻ വേണ്ടി. ആഖിറത്തിൽ വേറെയും വരാൻ പോകുന്നുണ്ട്. അപ്പൊ ദുനിയാവിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് തഖ്വയോടുകൂടി ജീവിച്ചാൽ ഒന്നും അവന് വരാനില്ല, നഷ്ടപ്പെടാനില്ല. അള്ളാഹു അവന് കണക്കാക്കിയതൊന്നും അവന് നഷ്ടപ്പെടില്ല. ഹറാമായ കാര്യം കിട്ടിയാലേ എന്റെ ജീവിതം നന്നാകൂന്ന് പേടിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോയാൽ ജീവിതത്തിലെ ബർക്കത്തുകൾ ഓരോന്നോരോന്നായിട്ടങ്ങ് നശിച്ചു പോകും. സക്കാത്തിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. സക്കാത്തിന്റെ മുതൽ കൃത്യമായിട്ട് കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആകെ പറഞ്ഞത് 1000 ദിർഹം ഉണ്ടെങ്കിൽ 25 ദിർഹം കൊടുക്കണം എന്നാണ് അല്ലേ? ആ 25 ദിർഹം കൊടുക്കാൻ നേരത്ത് അത് കൊടുക്കാതിരിക്കാനുള്ള ന്യായീകരണങ്ങൾ ഇബിലീസ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. അത് കൊടുക്കണില്ല, അത് കൊടുക്കുന്നില്ല, എന്നിട്ടോ ആ 25 കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ ബർക്കത്തല്ല ഉണ്ടാകുന്നത്. പിന്നെന്താണ്? ഒരു 25 കൊടുക്കാതെ പോയപ്പോ 250 വേറെ വഴിക്കാണ് ചെലവാകും. ഒരു ചെറിയൊരു പനി, അപ്പൊ എന്തേ ഡോക്ടറെ കാണണം തോന്നി, എത്ര ഡോക്ടർക്ക് ഫീസാ? 100 ദിർഹം. ആ മരുന്നും ഗുളികയും എല്ലാം കൂടിയോ? 150, 250. ഇത് പഠിച്ചോ വിചാരിച്ചാൽ അങ്ങോട്ട് മാറ്റാമായിരുന്നു. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു മാർഗത്തിൽ നിന്ന് ഇവൻ മാറിപ്പോയി, ഇവനതിൽ പിശുക്ക് കാണിച്ചു. അപ്പൊ അതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വരുന്നത്, നമ്മുടെ തീരുമാനം പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു, സൂക്ഷ്മത പാലിക്കേണ്ട മേഖലകളിൽ സൂക്ഷ്മത പാലിക്കുക. ബേജാറും വെപ്രാളൊന്നും വേണ്ടടോ. റിസ്ക് അല്ലാഹുവിന്റെ ഖജാനയിൽ നിന്ന് കൊടുത്താൽ തീരാത്തത്ര അവിടെയുണ്ട്, അത് നിനക്ക് കിട്ടും. അതുകൊണ്ട് സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? സൂക്ഷ്മത പാലിച്ചാൽ, ഹറാമ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് വല്ലതും, കിട്ടാൻ വിചാരിച്ചത് വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊന്നും ഭയപ്പെടേണ്ടതില്ല. റിസ്ക് നൽകാൻ അല്ലാഹു അവൻ എല്ലാവർക്കും ധാരാളമായി റിസ്ക് നൽകുന്ന റസ്സാഖാണ്. അതാണ് ധാരാളം റിസ്ക് നൽകുന്നവൻ. ആ നൽകുന്ന ഏറ്റവും വലിയ റിസ്ക് ദുനിയാവിലത്തെ റിസ്ക് അല്ല, ആഖിറത്തിലാണ് ഒരു വിശ്വാസിക്ക് കിട്ടപ്പെടുന്ന ഏറ്റവും വലിയ റിസ്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി ثم قتلوا او ماتوا ليرزقنهم الله رزقا حسنا وان الله لهو خير الرازقين. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും അതുപോലെ തന്നെ കൊല്ലപ്പെടുകയും പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ മരണം വരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഏറ്റവും നല്ല റിസ്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിലും അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവോ, യുദ്ഖിൽഹു ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു, അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ നിത്യവാസികളാകുന്ന നിലക്ക്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അവിടെയുള്ള റിസ്ഖ്
ഏറ്റവും മുന്തിയ റിസ്ഖാണ് അവൻ അല്ലാഹു നൽകുന്നത്. അത് അഹ്സനല്ലാഹു ലഹു റിസ്ഖ. അപ്പൊ എല്ലാ അവസരങ്ങളിലും ദുനിയാവിലും ആഖിറത്തിലും റിസ്ഖ് നൽകുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസി, അവിടെ വെച്ച് അവന് ധാരാളമായി മുറിയാത്ത നിലക്ക് റിസ്ഖ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അല്ലാഹു അവരോട് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരോട് പറയുമെന്ന്, ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്, ഇതാ നിങ്ങൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ള റിസ്ഖാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാ ലഹു മിൻ നഫാദിൻ, അതിനൊരിക്കലും തീർന്നു പോവുക എന്ന സ്വഭാവമില്ല, മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ അത് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമായ നിലക്ക് നൽകും. അങ്ങനെ എല്ലാ നിലക്കും നൽകുന്ന റാസിഖും റസ്സാഖുമായ അല്ലാഹു ആ റിസ്ഖിന്റെ വിഷയത്തിൽ പിന്നെ കാഫിറായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ, മുനാഫിക്കായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ, റിസ്ഖിന്റെ വർദ്ധനവിന് വേണ്ടി കളവ് പറയുന്ന അവസ്ഥയിലേക്ക് മാറാതെ, റിസ്ഖ് ലഭിക്കാൻ വേണ്ടി തെമ്മാടിത്തത്തിന് കൂട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ, റിസ്ഖ് നൽകുന്ന റിസ്ഖിന്റെ പുരോഗതിക്ക് വേണ്ടി കളവ് പറയുന്ന അവസ്ഥയിലേക്കും, അതുപോലെ തന്നെ വെട്ടിപ്പിന്റെയും തട്ടിപ്പിന്റെയും ഒരുപാട് രൂപത്തിലുള്ള ഹറാമുകളും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തവൻ നമുക്ക് റിസ്ഖ് തരും. അതിലെല്ലാം ഉപരി പരലോകത്ത് തീർന്നു പോകാത്ത നിലക്ക് ഖാലിദീന ഫീഹാ അബദാ, നിത്യവാസികളായിരിക്കും അവർ സ്വർഗത്തിൽ. ആ റിസ്ഖാണ് അവർക്ക് അവിടെ വെച്ച് ലഭിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ നാമം റസ്സാഖ് റാസിഖ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്ന വിഷയം ഏതാണെങ്കിൽ ആ വിഷയത്തിൽ ടെൻഷൻ വേണ്ട എന്ന നിലക്കുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം, അള്ളാഹുവിൻ്റെ ഈ നാമം, ആ നാമത്തിൽ അടങ്ങിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ധാരാളമായി ഇട്ടു തരികയാണ്. ആ ഒരവസ്ഥയിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുക. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് ധാരാളം വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇനി അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് അൽ ഫത്താഹ്. ഫത്താഹ് എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമം, അതുകൊണ്ടാണ് നമ്മൾ പേരിടുമ്പോൾ അബ്ദുൽ ഫത്താഹ്. എന്താണ് ഫത്താഹ്? പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്താണ് അൽ ഫത്താഹ് എന്ന നാമം വന്നത്. അത് സൂറത്ത് സബയിലെ 26-ാമത്തായത്തിൽ കാണാം. ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. ഒരൊറ്റ സ്ഥലത്താണ് ഫത്താഹ് എന്ന നാമം അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. എന്താ ഇതിന്റെ ആശയം ചുരുങ്ങിയ മട്ടത്തിൽ ഞാൻ പറയാം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആ ഫത്താഹ് എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, പടച്ചവനെ ഇനി ഞങ്ങൾക്കിടയിൽ വിജയം തരണേ, വിജയം നൽകുന്നവൻ, തുറസ് നൽകുന്നവൻ, കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു തുറസ് നൽകുന്ന, തുറന്നു തരുന്നവൻ ഫത്താഹ്. ഞാൻ ആകെ വിഷമത്തിലാണ് റബ്ബെ, കുടുങ്ങിക്കിടക്കുകയാണ് റബ്ബേ, പല കവാടങ്ങളും എൻ്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ് റബ്ബേ, ഒന്ന് തുറക്ക്, നീ ഫത്താഹാണല്ലോ, നീ ഫത്താഹാണ്. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഫ്തഹിലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എന്റെ മുമ്പിൽ നീ തുറന്നു തരേണമേ. കാരണം അവൻ ഫത്താഹാണ്, തുറന്നു തരുന്നവനാണ്, എല്ലാം തുറന്നു തരുന്നവനാണ് ധാരാളമായി. അതേപോലെ തന്നെ അതിന്റെ മറ്റൊരാശയമാണ് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ, കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ, ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ നീയാണല്ലോ എന്ന നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ നാമം അറിയപ്പെടുന്നു. അപ്പൊ ഫത്താഹ് എന്ന് പറഞ്ഞാൽ തുറസ്സും വിജയവും നൽകുന്നവൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നന്നായി നല്ല നിലക്ക് നീതിയോടുകൂടി തീരുമാനമെടുക്കുന്ന, തീർപ്പ് കൽപ്പിക്കുന്ന മഹാൻ എന്ന ആശയവും അൽ ഫത്താഹ് എന്ന നാമത്തിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ പദത്തെ തന്നെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഈ പേരിലൂടെ അള്ളാഹുവിനെ കുറിച്ചൊരു വലിയ പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പടച്ചതമ്പുരാനോട് ഏത് കുടുങ്ങിയ ഘട്ടത്തിലും ആ കുടുക്കിൽ നിന്നിങ്ങോട് തുറച്ചു തരണം എന്ന് അള്ളാഹുവിനോട് തേടിയപ്പോൾ, അള്ളാഹുവിനോട് അവർ തേടുന്ന രൂപം നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഇസ്ലാമികമായ പ്രബോധന മാർഗത്തിൽ ഏറെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത് കഷ്ടപ്പെടുത്തിയപ്പോ നൂഹ് നബി അള്ളാഹനെ വിളിക്കുന്നത് നോക്കൂ. പടച്ചവനോട് പറയുന്നത് എന്താ? ഖാല, നൂഹ് അലൈഹി സ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്ന ഖൗമീ കദ്ദബൂൻ,
എന്റെ റബ്ബെ, എന്റെ ജനങ്ങൾ ഇതാ എന്നെ കളവാക്കിയിരിക്കുന്നു, ഞാൻ പറഞ്ഞതൊന്നും അവർ അംഗീകരിക്കുന്നില്ല, അവർ